أيها الطلاب، السلام عليكم ورحمة الله. كيف أنتم يا أحبائي؟ إلاوركم سوغم الله. إن شاء الله نعمل كاينة كلاس لي. ماذا فهمنا؟ فهمنا ودرسنا عن حديقة حادف. حادف عند بوندوتم. حادف أورن بوندوتة تلند بحادية ذكي. أبحاتك نعمل بحادية لي. إذن نعمل إبدا ഇതെല്ലാം എഴുതും ചെയ്തില്ലേ, എഴുതി. യൽഹഖു വറുദുൻ യുൻശിദു ഫുല്ലുൻ യർഖുസു ബഅലുൽ അസ്ഹാരി അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു പുതിയ പ്രവർത്തനമാണ്. എന്താ നമുക്ക് നോക്കാം. ഇവിടെ മക്കൾ കുറേ വാക്കുകൾ കാണുന്നുണ്ട് അല്ലേ. ഈ വാക്കുകളിൽ കുറച്ച് അക്ഷരങ്ങൾ ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടില്ലേ, ഉണ്ട്. ഏതൊക്കെയാണത്? ഏതൊക്കെയാണ്? ഒന്നാമത്തെ ജ അല്ലേ, ജ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ജ. പിന്നെ ഏതാ ഉള്ളത് ചുവന്ന നിറത്തിൽ? ഹ അല്ലേ, നമ്മൾ ഹ. അതുപോലെയോ പിന്നെ ഹ. ഓക്കെ അല്ലേ. അപ്പോൾ ഈ അക്ഷരങ്ങൾ കൊടുത്തതിനൊരു പ്രത്യേക രീതിയുണ്ട് ഇവിടെ. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയോ, ഇവിടെ ജ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് നോക്കിയേ. ജ കൊടുത്ത് ജ, ജ ആദ്യത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ. ആദ്യത്തിലല്ലേ വന്നിരിക്കുന്നത്, നോക്കിയേ. ജ ഉണ്ടോ ഇവിടെ, ജ. ഈ ജ കാണുന്നത് ആദ്യത്തിലാണ് അല്ലേ. ഇവിടെയോ ഈ ജ കാണുന്നതോ ഇടയ്ക്കാണ് വന്നിരിക്കുന്നത്. ജമീലുൻ, ജമീലുൻ ഇതോ ഇടയിലാണ് വന്നിരിക്കുന്നത്. ഷജറത്തുൻ ഇതാണ്, ഷജറത്തുൻ. എന്നാൽ ഈ ജായോ ഇത് അവസാനത്താ വന്നിരിക്കുന്നത്, ശരിയല്ലേ. അംബജുൻ, അംബജുൻ നമ്മൾ പഠിച്ച വാക്കുകൾ അതൊക്കെ. അപ്പോൾ ഇതൊക്കെ എഴുതിയപ്പോൾ നമ്മൾ ഇങ്ങനെയാണല്ലോ ജ പഠിച്ചത്. ഇതാണ് ജ, ഇതാണ് ഹ അല്ല. ജ നമുക്ക് ആദ്യം നോക്കാം. ഈ ജ പഠിച്ചത് നമ്മൾ ഇങ്ങനെയല്ലേ, നമ്മൾ പഠിച്ച പോലെ എഴുതിയത് ഈ വാക്കിൽ മാത്രമാണ് അല്ലേ. ഇവിടെ ഒന്ന് ആദ്യം എഴുതിയപ്പോൾ ജായുടെ രൂപം കണ്ടോ നിങ്ങൾ, കണ്ടോ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ജ എഴുതിയിരിക്കുന്നത്, ജ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ, ജ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ആ തുടക്കത്തിൽ എഴുതുമ്പോൾ നമ്മൾ പഠിച്ച രൂപത്തിലല്ല, ഇങ്ങനെയാണ് എഴുതേണ്ടത്. മനസ്സിലായോ? ജ. ഏ ജമീലുൻ, ജമീലുൻ. അതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നു, ഒരു വാക്കിൻ്റെ ഇടയിൽ വരുമ്പോഴും എങ്ങനെ എഴുതേണ്ടത്? ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. സാറിപ്പോൾ കാണിച്ചത് എഴുതിയതുപോലെ ആണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കണം. അതുപോലെ അവസാനത്തിൽ വരുമ്പോൾ, അവസാനത്ത് വരുമ്പോൾ നമ്മൾ പഠിച്ച പോലെ ജ ഇങ്ങനെ എഴുതണം. അംബജുൻ, അംബജുൻ എഴുതുമല്ലോ. ശാപ്പത് മക്കളത് മനസ്സിലാക്കി വയ്ക്കണം. ഓക്കെ. ഇപ്പം ജമലുൻ, ജമലുൻ എന്ന് എഴുതുമ്പോൾ ജമലുൻ ദാ ജമലുൻ, ജ മ ജ മ ലുൻ കണ്ടോ, ജമലുൻ. അപ്പോൾ ജ എഴുതിയത് സാർ എഴുതിയതുണ്ടോ, തുടക്കത്തിൽ വരുമ്പോൾ നമ്മൾ ജ അങ്ങനെ എഴുതണം, ഇങ്ങനെയല്ല. മനസ്സിലായ മക്കൾക്ക്? അപ്പോൾ അത് ഓർത്തിരിക്കില്ലേ, ഇൻഷാല്ല. അതുപോലെ ഷജറത്ത് ഇടയ്ക്ക് വരുമ്പോഴും വാക്ക് നമ്മൾ ഇതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. അവസാനത്ത് വരുമ്പോൾ മാത്രം, അവസാനത്ത് വരുമ്പോൾ മാത്രം ഈ രൂപത്തിൽ എഴുതണം. ഓക്കെ. അടുത്തത്, അടുത്ത വാക്ക്, ഇവിടെ ഈ വാക്ക് വിട്ടുപോയിട്ടുണ്ട്, ഇവിടെ ഈ വാക്ക് വിട്ടുപോയിട്ടുണ്ട്, ഇവിടെ കുറേ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. ഏതാണ്, ഏതാണ്? ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഹായാണ്. ഹ, ഹ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലേ ഹ എഴുതുന്നത്. നമ്മൾ പഠിച്ച ഹ ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഈ ഹ വന്നിരിക്കുന്നത് എങ്ങനെ നോക്കൂ, ഇങ്ങനെയാണ് അല്ലേ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇടയിൽ വരുമ്പോൾ ജ പോലെ തന്നെ ഈ ഹ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇടയിൽ വരുമ്പോൾ ഈ വാക്ക് ഇത് രണ്ട് ബായിൻ്റെയും റായിൻ്റെയും ഇടയിലല്ലേ ഹ കിടക്കുന്നത്, അതെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? തുടക്കത്തിൽ വരുമ്പോൾ, തുടക്കത്തിൽ വരുമ്പോഴും ഇതുപോലെ തന്നെ എഴുതണം. ഉദാഹരണം സാർ ഇവിടെ എഴുതി കാണിക്കുക, നോക്കിയേ. ഹബലുൻ, ഹബ് ലുൻ, എന്താ ഹബല്, കയർ. ഹബലുൻ കേട്ടോ, തുടക്കത്തെഴുതുമ്പോഴും ഇതുപോലെ ഹായായിട്ട് ഹ
നമ്മളിങ്ങനെ ചെറുതാക്കിയാണ് എഴുതേണ്ടത്, ഇതുപോലെ എഴുതാൻ പാടില്ല. ഇനി ഇതുപോലെ എഴുതുന്നത് ഈ അവസാനത്ത് വരുമ്പോൾ മാത്രം. ഉദാഹരണം സാറേ എഴുതി കാണിക്കാം, നോക്കൂ. തുഫാഹുൻ, തുഫാഹുൻ, മനസ്സിലായോ? തുഫാഹുൻ. അപ്പോൾ എഴുതുമ്പോഴും അവസാനത്ത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. മനസ്സിലായോ മക്കൾക്ക്? അപ്പോൾ ഇതും അതുപോലെ ജാ പോലെ തന്നെയാണ് ഹായും ഉള്ളത്. തുടക്കത്തിൽ വരുമ്പോൾ ഇങ്ങനെ എഴുതും, ഹായും തുടക്കത്തിൽ വരുമ്പോൾ ഇതുപോലെ എഴുതും, എന്നാൽ ഇടയിൽ വരുമ്പോൾ ഈ രൂപത്തിൽ എഴുതും, ഇങ്ങനെ എഴുതും, അവസാനത്ത് വരുമ്പോൾ മാത്രം നമ്മൾ പഠിച്ച പോലുള്ള ഹായും എഴുതും. ഓക്കെ, ഓക്കെ അല്ലേ? അതുപോലെ അടുത്തത് ഏതാന്ന് മക്കൾ പറഞ്ഞേ, അടുത്തത് ഏതാന്ന് പറഞ്ഞേ. നമ്മൾ ആ മാഷ അതാ ഹായാണ് അല്ലേ, ഈ കാണുന്ന ഹ, ഹ അല്ലേ, ഹ. അപ്പോൾ ഇവിടെ എന്താണ്, തുടക്കത്തിൽ എഴുതുമ്പോൾ ഇതുപോലെ ജാ പോലെ തന്നെയാണ് ഹായ് എഴുതുന്നത്, പക്ഷെ ഹ എഴുതുന്ന രൂപം ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ ഇങ്ങനെ കണ്ടോ അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞാൽ എന്താണ് ഹൈറുൻ, എനിക്ക് സാറിവിടെ ഏതാണ് ഹൈറുൻ, ഹൈറുൻ എന്താണ് ഹൈറുൻ, നന്മ. കണ്ടോ ഹായുടെ രൂപം കണ്ടോ, ഇടയ്ക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെയാണ്. നമുക്ക് ഏതാണ് ഉദാഹരണം, സഹ്റുൻ കണ്ടോ, സഹ്റുൻ, സഹ്റുൻ. ഓക്കെ അല്ലേ, സഹ്റുൻ അവസാനം വരുമ്പോൾ മാത്രം നമ്മൾ പഠിച്ച ഇതുപോലുള്ള ഹായ് എഴുതും. മനസ്സിലായോ മക്കൾക്ക്? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ജായും ഹായും ഹായും, ജ ആദ്യത്തിൽ വരുമ്പോഴും ജ ഇടയ്ക്ക് വരുമ്പോഴും ജ അവസാനം വരുമ്പോഴും എങ്ങനെ എഴുതുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ ഹ, 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 ഇത് ഹ, ഇത് ഹ അല്ലേ. ഹ തുടക്കത്തിൽ വരുമ്പോഴുള്ളത് എന്താ എഴുതി, ഹബിലെന്ന് എഴുതി നമ്മൾ അല്ലേ. ഇടയ്ക്ക് വരുമ്പോൾ ബഹറും, അവസാനം വരുമ്പോൾ തുഫാഹ് എന്ന് എഴുതി. ഓക്കെ, ഇവിടെ ഹൈറുൻ എന്താണ്, ഹൈറുൻ എന്താണ് ആദ്യത്തിൽ കിടക്കുന്നു, സഹറുൻ ഹായ് ഇടയ്ക്ക് കിടക്കുന്നു, ബിത്തീഹ്, ബിത്തീഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തണ്ണിമത്തൻ ഉണ്ടല്ലോ, അതിനെ ബിത്തീഹ് എന്ന് പറയാം, ഹാ ഇങ്ങനെ എഴുതുന്നു. മനസ്സിലായോ മക്കൾക്ക്? മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മളത് എഴുതേണ്ടത്. ഇവിടെ മൂന്ന് ഭാഗങ്ങളുണ്ട്, മൂന്ന് സ്ഥലങ്ങൾ ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ ജായും ഹായും ഹായിൻ്റെയും ഇതുപോലെ കുറച്ച് അക്ഷരങ്ങൾ നിങ്ങൾ ഇവിടെ എഴുതണം. ജ തുടക്കത്തിൽ വരുന്നത് എഴുതണം, ജ ഇടയിൽ വരുന്നത് എഴുതണം, ജ അവസാനം വരുന്നത് എഴുതണം. അതുപോലെ ഹാ തുടക്കത്തിൽ വരുന്നത്, ഹാ നടുവിൽ വരുന്നത്, ഹാ നടുവിൽ നല്ല ഏതെങ്കിലും രണ്ട് അക്ഷരങ്ങൾക്കിടയിൽ കേട്ടോ, ഹാ അവസാനം വരുന്നത്, ഹ അവസാനം വരുന്നത് എഴുതണം. ഇവിടെ ഹ എഴുതണം, ഹ തുടക്കത്തിൽ വരുന്നത്, ഹ എന്താണ് ഇടയ്ക്ക് വരുന്നത്, ഹ അവസാനം വരുന്നത്. ഓക്കെ അല്ലേ, മക്കൾ എഴുതുമല്ലോ ഇൻഷാല്ലാ. അപ്പോൾ അടുത്ത് അതുപോലെ ഇനി ഒരു വേറെ കുറച്ച് വാക്കുകൾ കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതെന്താ എഴുതിയിരിക്കുന്നത്, ഹാദിഫ്, ഹാദിഫ് അല്ലേ, ഹാ നമ്മൾ നീട്ടുവാണ്. നമ്മളതിന് അറബിയിൽ മദ് എന്നാണ് പറയുക. എന്താണ് പറയുക സാറോട് എഴുതാ, എന്താണ് പറയുക, മദ് എന്നാണ് പറയുക. ഒരു മിനിറ്റ് സാറൊന്ന് എഴുതട്ടെ. എന്താണ്ടോ മദ് എന്നാണ് പറയുക, എന്താണ് മദ്ദുൻ. മദ് എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നാണ്, മദ് എന്നാൽ നീട്ടുക. ഇവിടെ ഹാ എന്ന് പറഞ്ഞല്ലോ നമ്മൾ അല്ലേ. അതുപോലെ ഇവിടെ സ്വദീഖ്, സ്വദീഖ്, സ്വദീഈന്ന് പറഞ്ഞു, ഇവിടെ ആ എന്നാണ്, ഇവിടെ ഈ എന്നാണ്. പിന്നെയോ നൂറ്, നൂറ്, ഊന്നാണ് അല്ലേ. അപ്പോൾ ഹ അതിൻ്റെ കൂടെ അലിഫ് മദ് ചേർന്നപ്പോൾ ഹാന്ന് വായിച്ചു അല്ലേ. ഇനിയോ സ്വദീ, അതിനപ്പോൾ ദായിൻ്റെ കൂടെ യാ മദ്, യാ മദ്, ദാ മദ് ചേർന്നപ്പോൾ ദീന്ന് പറഞ്ഞു, സദീഖ്. ഓക്കെ അല്ലേ. ഇനിയോ അതുപോലെ ഇവിടെ നായിയുടെ കൂടെ വാവ് മദ് ചേർന്നപ്പോൾ നമ്മൾ എന്ത് വായിച്ചു, ന്യൂന്ന് വായിച്ചു, ന്യൂന്ന് വായിച്ചു. അപ്പോൾ ഇത് അലിഫ് മദ്,
ഇത് യാഉമദ്, ഇത് വാവുമദ്. മനസ്സിലായോ? അപ്പോൾ ഇതുപോലുള്ള അലിഫുമദ്ദും യാഉമദ്ദും വാവുമദ്ദും ഉള്ള വാക്കുകൾ മക്കൾ എഴുതണം. എഴുതില്ലേ? ഇൻഷാല്ലാ. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം നമ്മൾ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ സാറിവിടെ എഴുതാം ജാസിർ അല്ലേ. ജാസിർ ഇവിടെ അൽഫുമദ് അല്ലത് അല്ലേ. ജാസിർ. അതുപോലെയോ പിന്നെയോ വേറെ ഉദാഹരണം പറഞ്ഞാൽ എന്താണ്, എന്താണ് സിഞ്ചാബ് ഉണ്ടോ, സിഞ്ചാബ്. സിഞ്ചാബ് ഇവിടെ ഉണ്ടോ അൽഫുമദ്, ജായിൻ്റെ കൂടെ അൽഫുമദ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതുപോലെ യാവുമദ് നിങ്ങൾ എഴുതണം. യാവുമദ് എഴുതുമോ? യാവുമദ് ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താ പറയുക, എന്താണ് റഈസുൻ, റഈസുൻ, റഈസുൻ ഉണ്ടോ, റഈ ഉണ്ടോ, റഈസുൻ നേതാവ്. അതുപോലെ ഇതിൻ്റെ ഒരു ഉദാഹരണം മക്കൾ സ്വന്തമായിട്ട് എഴുതാം. നൂറ്, നൂറ് പ്രകാശം. നമ്മൾ വേറെന്ന് പറഞ്ഞാൽ സാറ് റൂഹ്, റൂഹ്, റായിൻ്റെ കൂടെ വാവുമദ് ചേർന്നപ്പോൾ റൂഹ് എന്നായി. ഓക്കെ അല്ലേ. അപ്പോൾ ഇതുപോലൊരു വാക്ക് നിങ്ങൾ പുറത്ത് എഴുതുകയും വേണം. എഴുതുമല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ കാര്യങ്ങൾ മക്കൾ ഇതുപോലെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത് അലിഫുമദ്, ഇത് യാഉമദ്, ഇത് വാവുമദ്. റെഡിയല്ലേ? അതുപോലെ എന്താണ് ഇവിടെ ജായുടെ കാര്യം നമ്മൾ സാറ് പറഞ്ഞത്, ജാ തുടക്കത്തിൽ വരുമ്പോൾ, ജാ ഇടയ്ക്ക് വരുമ്പോൾ, ജാ അവസാനത്തിൽ വരുമ്പോൾ. അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ വാചകങ്ങൾ ഇവിടെ എഴുതി കൊടുക്കണം. ഈ മൂന്നെണ്ണത്തിൽ നിങ്ങൾ അതുപോലുള്ള വാക്കുകൾ നിങ്ങൾ പഠിച്ച പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതി എഴുതണം കേട്ടോ. നോട്ട് ബുക്കിൽ എഴുതൂലേ? ഇൻഷാല്ലാ. അപ്പോൾ മക്കൾ വൃത്തിയായി എഴുതി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുക. അടുത്ത പാഠഭാഗം നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം ഇൻഷാല്ലാ. അതുവരെ എല്ലാവർക്കും മഅസ്സലാം.